ഹേയ് എവരിവൺ, അപ്പൊ നമ്മള് വളരെ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആരാണെന്ന് നമുക്ക് ചോദിച്ചറിയാം, നമ്മുടെ അഫ്നിതയാണ്. അപ്പൊ നമ്മുടെ കോഴിക്കോട് സെന്ററിലുള്ള അഫ്നിത ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ടോപ്പ് IIT ആയിട്ടുള്ള തൃശ്ശിയിലാണ് ഇത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് അഫ്നിതനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. സോ എന്താണ്, എങ്ങനെയാണ് ബ്രില്യന്റിലേക്കുള്ള ഒരു വരവെന്ന് പറയുന്നത്? ബ്രില്യന്റിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. പിന്നെ ക്ലാസ്സും എല്ലാം കൊണ്ട് തന്നെ പിന്നെ ഞാനൊരു കംപ്ലീറ്റ്ലി ഒരു ബിടെക് ആസ്പിരന്റ് ആയി മാറുമായിരുന്നു. പിന്നെ വന്നതിന് ശേഷം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എങ്ങനെയാണ് കോഴിക്കോട് സെന്റർ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓ, കോഴിക്കോട് സെന്റർ പൊതുവേ നമ്മള് പാലാ ഇവിടുത്തെ മുത്തോളി ബ്രാഞ്ചാണല്ലോ കുറച്ചും കൂടി അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആങ്ഷ്യസ് ആയിരുന്നു കോഴിക്കോട് സെന്റർ എങ്ങനെ ഉണ്ടാവുന്നുണ്ടായിരുന്നത്. പക്ഷെ സെയിം ഫാക്കൽറ്റി തന്നെയാണ് വരുന്നതും എടുക്കുന്നതൊക്കെ. അപ്പം ക്ലാസ് ആണെങ്കിലും ഹോസ്റ്റൽ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. മെന്റേഴ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓ, എന്റെ ക്ലാസ് ടീച്ചർ ജാസ്മിന മിസ് ആയിരുന്നു. ആൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫാക്കൽറ്റീസ് ഒക്കെ ആണെങ്കിലും? ഓ, ഫാക്കൽറ്റീസും ഭയങ്കര ഡീപ് നോളജ് ഉള്ള ആൾക്കാർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട്സും ചോദിക്കാനും ക്ലിയർ ചെയ്യാനും ഒക്കെ എല്ലാം ഭയങ്കര സ്റ്റുഡൻറ് ഫ്രണ്ട്ലി തന്നെയായിരുന്നു. എങ്ങനെയാണ് എഞ്ചിനീയറിംഗിലോട്ട് വരണം എന്നുള്ള ആ ഒരു തോട്ട ഇവിടെ നിന്നാണ് വന്നത്? എഞ്ചിനീയറിംഗ് എനിക്ക് കുറച്ചും കൂടി സയൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ മെഡിക്കൽ ഫീൽഡ് എനിക്ക് ആദ്യം ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ എഞ്ചിനീയറിംഗിൽ എത്തിപ്പെട്ടത് തന്നെയാണ്. മാത്സ് എന്നുള്ള ആ ഒരു സബ്ജക്ട് ആണല്ലോ കൂടുതൽ ഉള്ളത്. അപ്പൊ മാത്സ് ഇഷ്ടമായിരുന്നു ചെറുപ്പം? മാത്സ് ഇഷ്ടമായിരുന്നു, പക്ഷെ ഫിസിക്സ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ മാത്സും ഓക്കെ ആയിരുന്നു. എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണോ മാറി നിന്നത് ഹോസ്റ്റലിലേക്ക് വന്നപ്പോ? ആ അതെ, ഹോസ്റ്റലിൽ ആദ്യമായിട്ടാണ് അങ്ങനെ നിന്ന് പഠിക്കുന്നത്. അതിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഹോസ്റ്റലിൽ നല്ല ഭയങ്കര നമുക്ക് അങ്ങനത്തെ ഒരു സ്ട്രെസ്സും ഒന്നും ഫീൽ ചെയ്യുന്നൊന്നും അല്ലായിരുന്നു. പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അഫ്നിതയുടെ ഉമ്മയും ഉപ്പയൊക്കെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയായിരുന്നു ഉമ്മ, എങ്ങനെയായിരുന്നു ഉമ്മോള് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ഫസ്റ്റ് ടൈം ആയിട്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ഇതൊക്കെ പോയിക്കൊണ്ടിരുന്നത്? മോള് ഫസ്റ്റ് ടൈം മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ആയിരുന്നല്ലോ അവൾ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ല. അപ്പൊ നമ്മള് ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ ഭാവി ആലോചിച്ചിട്ട് നല്ലതാണല്ലോ. പിന്നെ നമുക്ക് അങ്ങനെ കാണണമെന്നുണ്ടാവുന്ന സമയത്ത് നമ്മൾ പോയി കാണാറുണ്ട്. പിന്നെ അവൾക്ക് വരണം എന്ന് പറയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് വലിയ ഇതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് പറയണ ഫാക്കൽറ്റീസിനെ കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അത് മോള് പറയുന്നതല്ലേ നമുക്ക് അറിയുള്ളൂ. പിന്നെ നമുക്ക് കൂടുതലായിട്ട് നമുക്കൊരു എനിക്കൊരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് തോന്നിയത് അവരുടെ ടീച്ചർ, ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ടീച്ചർ. കാരണം എന്താ വെച്ചാൽ ആദ്യമൊക്കെ അവൾക്ക് കുറച്ചൊരു ബുദ്ധി, കാരണം ഹോസ്റ്റലിൽ നിന്ന് മാറി നിന്ന് പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവള് ചേർന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ക്യാച്ച് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ആ ടീച്ചറുടെ അടുത്ത് നമ്മൾ പറയുമ്പോഴും ടീച്ചർ എപ്പോഴും നമുക്ക് പോകണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ വന്ന് കാണാനും കൊണ്ടുപോകാനും ഒക്കെ. അപ്പൊ ആ ടീച്ചർ ഒരു പ്രധാന ഒരു ഘടകമാണ് അത്. കാരണം ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു ആ ഒരു ഫീല് തോന്നിയിട്ടില്ലായിരുന്നു. ഹോസ്റ്റലിലാണെന്നുള്ള ഫീല്. വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളില് ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഉപ്പ എന്താണ് ചെയ്യുന്നത്? ഞാൻ വക്കീലാണ്, കൽപ്പറ്റ. കൽപ്പറ്റ. ഓക്കേ, അപ്പോൾ എങ്ങനെയായിരുന്നു ബ്രില്യന്റിലോട്ട് വരണം, അല്ലെങ്കിൽ ബ്രില്യന്റ് മതി എന്ന് മോൾ പറയായിരുന്നോ അതോ? ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. മകൾക്ക് ഏതാ വേണ്ടത് അതിലേക്ക് ബ്രില്യന്റിലോട്ട് വരാന്ന് വിചാരിച്ചു. ഓക്കേ, അപ്പോൾ സന്തോഷത്തോട്. ഇപ്പോൾ ഇത്രയും റാങ്ക് ഒക്കെ വാങ്ങിച്ചു, അപ്പം ഉദ്ദേശിച്ച കോളേജിലൊക്കെ കിട്ടി, അപ്പം എന്താണ് തോന്നുന്നത്? സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, എങ്ങനെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ഈ ഒരു ഇങ്ങനെ ഒരു വിക്ടറി ഡേ ഒക്കെ ഇവിടെ വരും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. റിപ്പീറ്റ് ചെയ്യുമ്പോ തന്നെ ഞാന് ഒരു കൊല്ലം ഇത് നമുക്ക് എങ്ങനെ നമ്മളൊരു കൊല്ലം എടുത്ത് പഠിക്കുകയാണല്ലോ. അപ്പം അത് നമുക്ക് വേണ്ട പോലെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവോ ആ വർഷത്തിൽ എന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയായിരുന്നു പഠിച്ചു തുടങ്ങിയത്? ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓ, ആ ആപ്പുകളോ യൂസ് ചെയ്തിട്ട് എക്സാംസ് ചെയ്തിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ഉള്ള ക്ലാസ് തന്നെ നമ്മള് ക്യാച്ചപ്പ് ചെയ്യണം. അതിന്റെ കൂടെ ഓൾറെഡി കഴിഞ്ഞു പോയത് എക്സ്ട്രാ ടൈം എടുത്ത്. പിന്നെ നമുക്ക് ബ്രില്യന്റ് ആപ്പിൽ തന്നെ കുറെ ക്ലാസ്സും എക്സാംസും എല്ലാം ഉണ്ട്. അപ്പോ അതിങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കി അങ്ങനെ. അപ്പം ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ എന്താ പറയാനുള്ളത് എല്ലാവരോടും? ഇനിയിപ്പം എഞ്ചിനീയറിംഗിലോട്ടും ടീമൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു എന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു ഇതിലുള്ള ആളാ. അല്ലാതെ പണ്ട് മുതലേ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരും യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തിപ്പെടും. അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ, നിങ്ങൾ ആക്സിഡന്റലി റിപ്പീറ്റ് ചെയ്തെന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ ആ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് വലിയൊരു ടേണിംഗ് പോയിന്റ് ഒക്കെ ആയി റാങ്കുകളിലേക്കൊക്കെ അതെ എത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു സത്യത്തിൽ ബിടെക് ആസ്പിരന്റ് ഒന്നും ആയിരുന്നില്ല. ഇപ്പം എനിക്ക് ബിടെക്കിനോട് തന്നെയാണ് താല്പര്യം.
അപ്പോ അതെന്തായാലും ആ ഒരു വർഷം നിങ്ങൾക്ക് വേർത്ത് ആയിരിക്കും എന്നുള്ളത് തന്നെ. ഇപ്പൊ കറന്റ് എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്? എനിക്ക് NIT ട്രിച്ചിയിലെ കെമിക്കലിനാണ് ഇപ്പൊ അഡ്മിഷൻ കിട്ടിയത്. ആദ്യം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി NIT പഠിക്കണം, ഇന്ന കോഴ്സിന് ചേരണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ എയിം ചെയ്തിട്ടുണ്ട്? അങ്ങനെയൊന്നും ഞാൻ എയിം ചെയ്തിട്ടില്ല, കാരണം എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ എവിടെ പഠിക്കണം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങുന്നത് തന്നെ. അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കോഴിക്കോട് സെന്ററിൽ? എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഫ്രണ്ട്സ്? ഓ, ഫ്രണ്ട്സ് എല്ലാവരും തന്നെ പഠിക്കാൻ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്. അപ്പം അക്കാര്യത്തിൽ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ നോട്ട്സ് ആണെങ്കിലും അവരുടെ നോട്ട്സ്, പ്രിന്റഡ് നോട്ട്സ്, അത് ഞാൻ പ്രിന്റ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. പിന്നെ എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത ഫ്രണ്ട്സ് ആയിരുന്നു. നല്ല ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതെ അതെ. ഓക്കെ, അപ്പം ഇനി കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഭാവിയിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.